ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊരു പാർട്ട് തന്നെയാണ്. ഇപ്പം ഇക്വേഷനിലെ മൂന്ന് ക്ലാസ്സുകൾ നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞു. ഇക്വേഷൻസ് എന്താണെന്നും അതിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇക്വേഷൻ ഉണ്ടെന്നുള്ളതും. അപ്പം അതിൽ ഫോർ ടൈപ്സിൽ അതിൽ നാലാമത്തെ ടൈപ്പാണ് എന്ത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ലീനിയർ ഇക്വേഷൻസിൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു. അതേപോലെ സിമുൾട്ടേനിയസ് ഇക്വേഷൻസിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് ചെയ്തു. പിന്നെ നമ്മൾ ലീനിയർ ഇക്വേഷൻസിൽ തന്നെ 3 അൺനോൺ വരുന്ന രീതിയിലുള്ള പ്രോബ്ലവും ചെയ്ത് കഴിഞ്ഞു. ഇനി നാലാമത്തെ ടൈപ്പാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദി ഇക്വേഷൻസ് ഓഫ് ദി ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഇപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഫോമിൽ വരുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ഇപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോം ഓർത്ത് വെക്കണം. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ പറയുന്നുണ്ട് ഇൻ വിച്ച് എ ബി സി ആർ കോൺസ്റ്റൻസ് ഈസ് കോൾഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ എക്സ്. ഇവിടെ എ ബി സി എന്ന് പറയുന്ന എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? അതാണ് പറയുന്നത് കോൾഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ എക്സ്. എക്സിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് പറയുന്നത് ഏതിനെ? ഈ ഒരു ഫോമാറ്റിൽ. അപ്പം ദ ഇക്വേഷൻ ഓഫ് ദ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് കോൾഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സ് ഇസ് ദ അൺനോൺ. ഇതിൽ അൺനോൺ വാല്യൂ ഏതായിരിക്കും? എക്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല. എ ബി സി എന്നുള്ളത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഒരു എക്സാമ്പിൾ, ക്വാഡ്രാറ്റിക് ഇക്വേഷന് വേറൊരു എക്സാമ്പിളാണ്. 3x² പ്ലസ് 4x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ അൺനോൺ ആയി കിടക്കുന്ന എന്താണ്? എക്സിൻ്റെ വാല്യൂ മാത്രമാണ്, അല്ലാതെ എ ബി സി. എയുടെ വാല്യൂ എ എക്സ് സ്ക്വയർ ആണിത്. അപ്പം എയുടെ വാല്യൂ 3 ആയിരിക്കും. ഇത് ബി എക്സ് ആണ്. ബിയുടെ വാല്യൂ 4 ആയിരിക്കും. ഇതെന്താണ്? സി ആണ്, അതായത് 5. അതാണ് പറയുന്നത് എ ബി സി എന്ന് പറയുന്നതിൻ്റെ എന്താ, എ ബി സി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. എക്സിൻ്റെ വാല്യൂ ആണ് എന്ത്? അൺനോൺ ആയിട്ട് കിടക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ. എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മേ ബി പ്യുർ ഓർ ജനറൽ. ഇത്തരം ഇക്വേഷൻ എന്തായിരിക്കും? പ്യുർ ക്വാഡ്രാറ്റിക് ഇക്വേഷന് അല്ലെങ്കിൽ ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്. ഈ ഒരു രണ്ട് രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പം പ്യുർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഇഫ് ഇൻ ദ ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആണ്. എന്നാൽ ബി ഈസ് 0, ബി 0 ആണെങ്കിൽ, ഈ വാല്യൂ ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ, ഇവിടെ നമ്മൾ ബിയുടെ സ്ഥാനത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താണ്? ഇവിടെ 3x² അപ്പോൾ 3 ആണ് എയുടെ വാല്യൂ. 4x ബിയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പം ഈ സ്ഥാനത്ത് 0 ആണെങ്കിൽ, ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ എന്താണ് പറയുന്നത്? ദെൻ ദ ഇക്വേഷൻ ബിക്കംസ് എ എക്സ് സ്ക്വയർ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഇവിടെ ബിയുടെ സ്ഥാനത്ത് 0 ആവുന്ന സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എ എക്സ് സ്ക്വയർ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് ഈസ് കോൾഡ് പ്യുർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അത്തരം ഇക്വേഷനെയാണ് എന്ത് പറയുന്നത്? പ്യുർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. അപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ പ്യുർ ആയിരിക്കാം, അല്ലെങ്കിൽ ജനറൽ ആയിരിക്കാം. ഇപ്പോൾ പ്യുവറിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തായിരിക്കും? ബി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ ഇക്വേഷന് എക്സ് സ്ക്വയർ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ബി എക്സ് ഉണ്ടായിരിക്കില്ല ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ. അങ്ങനെ വരുന്ന ഇക്വേഷൻസിനെയാണ് എന്ത് പറയുന്നത്? പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇപ്പോൾ സാധാരണ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ഇസ് ദി ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം
അപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടു ടൈപ്സ് ആണ്. ജനറൽ ഫോം ഈ ഒരു ഫോം തന്നെയാണ്. എന്നാൽ പ്യുവർ എന്ന് പറയുന്നത് ഒരു വാല്യൂ സീറോ ആണെങ്കിൽ എന്തില്ല, ആ ഒരു ഇക്വേഷനിൽ അവിടെ ആ വാല്യൂ വരുന്നില്ല. ഇപ്പോൾ ബിയുടെ വാല്യൂ സീറോ ആണെങ്കിൽ അവിടെ ബി എക്സ് എന്നുള്ളത് എന്ത് വരുന്നില്ല എക്സ് സ്ക്വയർ പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ എന്നാണ് വരുന്നത്. ഈ രീതിയിലുള്ളതാണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമാറ്റ് മനസ്സിലാക്കുക, ഏത് രീതിയിലാണ് വരുന്നതെന്നും അത് പ്യുവറും ജനറലുമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൊല്യൂഷനാണ് ഈ ഒരു പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത്. സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇത്തരം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് മേ ബി സോൾവ്ഡ് ബൈ വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ്. താഴെ പറയുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ മെത്തേഡാണ് പറയുന്നത്? ഫസ്റ്റ് വൺ ഫാക്ടറൈസേഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ ക്വാഡ്രാറ്റിക് ഫോമുല. അപ്പം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമുല സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വാഡ്രാറ്റിക് ഫോമുലയുണ്ട്, നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫോമുലയുണ്ട്. ആ ഫോമുല പഠിച്ചു വെച്ചിട്ട് അതിൽ നമ്മുടെ വാല്യൂ അപ്ലൈ ചെയ്തിട്ടും ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓരോരോ മെത്തേഡുകളും നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതിൻ്റെ പ്രോബ്ലം ചെയ്തിട്ട് തന്നെ നമുക്ക് പോവാം. ഫസ്റ്റ് മെത്തേഡാണെന്ത്? ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം, രണ്ട് മെത്തേഡാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഫാക്ടറൈസേഷൻ മെത്തേഡും അതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോമുല വെച്ചുകൊണ്ടും. അപ്പം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു സീറോ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നമുക്കറിയാം എന്താണ് അൺനോൺ വാല്യൂ ഉള്ളത്, എക്സിൻ്റെ വാല്യൂ ആണ്. ഇവിടെ ബിയുടെ വാല്യൂ എന്തുണ്ട്? ഫൈവ് ഉണ്ട്. ഇവിടെ എന്താണ്? സിക്സ് ഉണ്ട്. ഇവിടെ ഫൈവ് എക്സ് പ്ലസ് സിക്സ്, ഇവിടെ വൺ ആയിരിക്കും എ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്നാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ തരുന്ന സമയത്ത് നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നമ്മൾ എഴുതുമ്പോൾ ലാബറേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് എങ്ങനെയാണ്, നമ്മുടെ ബേസിക് മാത്സിൽ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. എങ്ങനെ നമുക്ക് എഴുതാം? ഫോമുല നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്ന സമയത്ത് എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ആണ് വരുന്നത്. എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള നമുക്ക് ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാം. എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഈ ടൂവും ത്രീയും കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻറ്ററിലുള്ള വാല്യൂ കിട്ടും. ടു പ്ലസ് ത്രീ ആണ് ഫൈവ്. അതേപോലെ ടു ഇൻറ്റു ത്രീ ആണെന്ത്? സിക്സ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മാറ്റി എഴുതുന്നത്. എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ആണ് ഈസ് ഈക്വൽ ടു സീറോ. ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് ത്രീ ഈസ് ഈക്വൽ ടു സീറോ. ഇത് രണ്ടും എന്താണ്? സീറോ ആണ്. എക്സ് പ്ലസ് ടു എന്ന് പറയുന്നതും സീറോ ആണ്, എക്സ് പ്ലസ് ത്രീ എന്ന് പറയുന്നതും സീറോ ആണ്. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു, പിന്നെ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? ഈസ് ഈക്വൽ ടു ഇവിടെയാണ്. അപ്പം ഈ പ്ലസ് ടു എന്തായിട്ട് മാറും? മൈനസ് ടു ആയിട്ട് മാറും. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടു. ഇവിടെ അതേപോലെ എക്സ് പ്ലസ് ത്രീ ഈസ് ഈക്വൽ ടു സീറോ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു ഈ ത്രീ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് മൈനസ് ത്രീ ആയിട്ട് മാറും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി മൈനസ് ടു, അതേപോലെ മൈനസ് ത്രീ. മൈനസ് ടുവോ അല്ലെങ്കിൽ മൈനസ് ത്രീയോ ആയിരിക്കും എന്ത്? എക്സിൻ്റെ വാല്യൂ. അപ്പോൾ അതാണ് പറയുന്നത് എക്സ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ഓർ മൈനസ് ത്രീ. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഇതേപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സ് സ്ക്വയർ മൈനസ്
സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇതിന് നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തതുപോലെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും? ഇവിടെ സിക്സ് ആണ്, ഇവിടെ എന്താണ് എയ്റ്റ് ആണ്. അപ്പം സിക്സും എയ്റ്റും വരുന്നത് എന്താണ്, ടു പ്ലസ് ഫോറാണെന്ത് സിക്സ്, അതേപോലെ ടു ഇൻറ്റു ഫോറാണ് എയ്റ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ടു. ഇങ്ങനെ മൈനസ് വരാൻ കാരണം എന്താണ്? ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ എന്തായിരുന്നു? പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ അതേപോലെ മൈനസ് ആയതുകൊണ്ടാണ് എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സ് മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു സീറോ ആണ്. ഇതേപോലെ എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ ഈസ് ഈക്വൽ ടു സീറോ എന്നാണ് ഇക്വേഷനിലുള്ളത്. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് മൈനസ് ഫോർ എന്തായിട്ട് മാറും? എക്സ് ഈസ് ഈക്വൽ ടു ഫോർ ആൻഡ് അല്ലെങ്കിൽ ഓർ എക്സ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് ടു ഇവിടേക്ക് വരുന്ന സമയത്ത് പ്ലസ് ടു ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു ഫോർ അല്ലെങ്കിൽ ടു ആയിരിക്കും. ദ റൂട്ട്സ് ആർ ടു ആൻഡ് ഫോർ. ഇതിൻ്റെ എക്സ് സ്ക്വയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എക്സിൻ്റെ വാല്യൂ എന്താണ്? ഫോർ അല്ലെങ്കിൽ ടു ആണ്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഈ പ്രോബ്ലം, ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റണം? ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതണം. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യുന്ന രീതിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.